ശ്രീ പ്രഫുൽ കൃഷ്ണൻ കട്ടാക്കടയിലെ എസ് എഫ് ഐ ആൾമാറാട്ടത്തിൽ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം പോലീസ് അന്വേഷണം നടക്കുന്നുമുണ്ട്. പക്ഷേ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ പ്രതിനിധി ഡോക്ടർ ആർ ശശികുമാർ അല്പം മുൻപ് നമ്മോട് പറഞ്ഞതുപോലെ ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാനാക്കില്ല. സമാന രീതിയിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ പല കലാലയങ്ങളിലും നടന്നിട്ടുണ്ടാകാം. അവിടെയൊക്കെ രാഷ്ട്രീയമായ സമ്മർദ്ദവും സ്വാധീനവും ഉണ്ടായിട്ടുണ്ടാകാം. ഇവിടെ ഇപ്പോൾ തന്നെ ഈ ജി ജെ ഷൈജു ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിക്ക് വേണ്ടി നടപ്പാക്കിയെന്ന് നമുക്ക് കരുതാനാക്കില്ല. അപ്പോൾ മറ്റു കലാലയങ്ങളിലും ഈ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പുറത്തു വരാൻ ഉതകുന്ന രീതിയിലുള്ള വിപുലമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന് യുവ മോർച്ചയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായും. കാരണം കേരളത്തിലെ കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവണതകൾ അത് വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ആൾമാറാട്ടം ഇത് മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു മഞ്ഞമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇത്തരത്തിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എന്ത് നിറകേടിനും മടിക്കാത്ത കൂട്ടരാണ് CPM അതുപോലുള്ള ആളുകളും. ഇപ്പോ PSC പരീക്ഷയിൽ പോലും ആൾമാറാട്ടം നടത്തിയവരാണ്. PSC പരീക്ഷയിലെ ആൾമാറാട്ടം അതൊരുപക്ഷെ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ അത് നിർബാധം തുടരും. അത്തരം ആളുകൾ പോലീസിലും മറ്റ് ഉയർന്ന തസ്തികളിലേക്കും വരും. അപ്പോ ഈ ആൾമാറാട്ടവും ആളുകളെ തിരികെ കയറ്റലും ഇതെല്ലാം CPMന്റെ മുഖമുദ്രയാണ്. സർവകലാശാലകളുടെ മുഴുവൻ നിലവാരത്തെയും ബാധിക്കുന്ന തരത്തിൽ ഇപ്പോ അക്കാദമിക രംഗത്തായാലും മറ്റ് എല്ലാ രംഗങ്ങളിലായാലും തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ വ്യാപകമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഈ ഒരു സംഭവം വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മളോട് വിളിച്ച് പല കാര്യങ്ങളും സൂചനകളും തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. CPMന്റെ നിർദ്ദേശം അനുസരിച്ച് ആളുകളെ മാറ്റുന്നുണ്ട്. അപ്പോ ഇതൊരു വലിയ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് കേരളം മുഴുവൻ കാലാകാലങ്ങളായി നടന്നു വരുന്നതാണ്. തീർച്ചയായിട്ടും വളരെ വിപുലമായിട്ടുള്ള, ഒട്ടും നിസ്സാരവൽക്കരിക്കാതെ വളരെ ഗൗരവകരമായിട്ടുള്ള അന്വേഷണം വേണം. ഇന്നലെ CPM അന്വേഷണം പ്രഖ്യാപിച്ചു. എന്തിനാ CPM അന്വേഷണം പ്രഖ്യാപിക്കുന്നത്? CPM എന്താ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പോ ഇത് പാർട്ടി അന്വേഷണം കൊണ്ടൊന്നും നടന്നാ പോരാ. ഇത് കൃത്യമായും സർക്കാർ തല വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തണം. കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നടപടിയെടുക്കണം. വലിയ വ്യാപ്തിയുള്ള ഒരുപാട് മാനങ്ങളുള്ള സംഭവമാണ്. ഇപ്പോ കേരളത്തിലെ സർവകലാശാലകൾ ഇത് മാത്രമല്ല, ഇവിടെ വ്യാജ ബിരുദങ്ങൾ മുഴുവൻ സർവകലാശാലകളിലുമുള്ള അധ്യാപകന്മാരുടെ ബിരുദങ്ങൾ വലിയ സംശയത്തിന്റെ നിഴലിലാണ്. വ്യാജ സത്യം ഇപ്പൊ ചിന്താ ജെറോമിന്റെ ഒക്കെ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നുകൊണ്ടിരിക്കുന്നു. അധ്യാപകരുടെ അധ്യാപക നിർണയത്തിൽ അത് ക്രമം തെറ്റിക്കുന്നു, അല്ലെങ്കിൽ നിറുക്ക് അട്ടിമറിക്കുന്നു എന്ന് വെച്ചാൽ CPMന് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള സംവിധാനമായി അത്തരം സ്ഥലങ്ങളായി കേരളത്തിലെ കലാലയങ്ങളും യൂണിവേഴ്സിറ്റികളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് തടയിടേണ്ടതാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. എന്തായാലും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പ്രവർത്തകർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ധൈര്യമായിട്ട് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിനാൽ.